കഴിഞ്ഞ രണ്ട് ദിവസമായി ബഹ്റൈനിലെ പ്രവാസി സമൂഹവും അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗവും മാധ്യമ രംഗവും എല്ലാം ഒരു നിശ്ചലാവസ്ഥയിലാണ് കാരണം നമ്മളെല്ലാം നാട്ടിൽ നിന്ന് അന്നം തേടി പ്രവാസ മേഖലയിലേക്ക് വരുന്നത് നമ്മുടെ ജീവിത കെട്ടിപ്പെടുക്കുന്നതിന് വേണ്ടിയിട്ട് നാടിനെയും വീടിൻ്റെയും ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ സ്വപ്നവുമായിട്ടാണ് നാം പ്രവാസ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് എന്നാൽ ചില ജീവനുകൾ ആകസ്മികമായി അസമയത്ത് പൊലിഞ്ഞു പോകുക എന്നുള്ളത് കുടുംബത്തെ സംബന്ധിച്ചും നാടിനെ സംബന്ധിച്ചും വലിയ ദുഃഖമാണ് ആ ദുഃഖമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ബഹ്റൈൻ പ്രവാസ പ്രവാസി സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാം സുഹൃത്തു വലയങ്ങളിലുള്ള യുവ മാധ്യമ പ്രവർത്തകനായ ജോമാൻ കുരിശിങ്കൽ തൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സ് ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് അദ്ദേഹത്തിന് വലിയ ദേഹാസ്വാസം നേരിടുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത് അനസിയാസിനെ വിളിച്ചു പറഞ്ഞതിൻ്റെ ഫലമായി അദ്ദേഹം ഉടനെ എന്നെ ഈ വിവരം വിളിച്ചറിയിക്കുകയും ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം കമ്മ്യൂണിറ്റി ഹെൽപ്പ് ലൈനിലൂടെ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തണമെന്നുള്ള ആഹ്വാനം നടത്തുകയും അതുവഴി വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സാമൂഹ്യ മേഖലയിലുള്ള ആളുകൾ ഇടപെടുകയും ഉടനെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഞങ്ങളെല്ലാം കുതിച്ചെത്തുകയും ചെയ്തെങ്കിലും ബഹ്റൈനിലെ പാരാമെഡിക്കൽ സംഘവും ആ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരും ഞങ്ങളെല്ലാം വലിയ കിണന് പരിശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുതപരമായ കാര്യം നിർഭാഗ്യവശാൽ ആ ഭൗതിക ശരീരം ഇന്ന് നമ്മുടെയെല്ലാം വലിയ ഒരു ഐക്യബോധത്തോടു കൂടി നമുക്ക് നാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് അയക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മസംതൃപ്തിയിലാണ് ബഹ്റൈനിലെ പൊതുസമൂഹവും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനകളെല്ലാം അപ്പം ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൈത്താങ്ങായി നിൽക്കുക നിൽക്കുമെന്നുള്ളത് ബഹ്റൈനിലെ പൊതുസമൂഹത്തിലെ മുഴുവൻ ആളുകളും അതിനു വേണ്ടിയുള്ള അതിന് സാമൂഹിക സാംസ്കാരിക സംഘടനകളും എല്ലാം അതിൽ ഇന്ന രാഷ്ട്രീയമോ ഇന്നേ ജാതിയോ ഇന്ന മതമോ ഒന്നുമില്ലാതെ ആ യുവ മാധ്യമ പ്രവർത്തകൻ്റെ കുടുംബത്തിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ യത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ബഹ്റൈൻ പ്രവാസി സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായ തീർച്ചയായും ഒരു ജീർണിത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമുക്കതായത് ജീവിതത്തിൻ്റെ എല്ലാ ദൗർബല്യവും ഞങ്ങളെ പിടികൂടുക ശ്രമിക്കുമെങ്കിലും നന്മ മനസ്സുകളുടെ മനസ്സുകളുടെയെല്ലാം പിന്തുണയോടുകൂടി ഒരു കൂട്ടായ ജീവിതത്തിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യമാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ ആകസ്മികമായ വളരെ ചെറുപ്പത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്ത് ജോമാൻ കുരിശിങ്ങളുടെ ദേഹവിയോഗത്തിൽ ബഹ്റൈൻ പ്രവാസി കമ്മീഷന്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ബഹ്റൈൻ പ്രതിഭ എന്ന് പറയുന്ന സംഘടനയുടെയും അതുപോലെ തന്നെ ഐ സി ആർ എഫ് പോലുള്ള ബഹ്റൈനിലെ മുഴുവനായിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെയും എല്ലാം ആഘാതമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്